നമസ്കാരം. ഹർദീപ് സിംഗ് നിജ്ജാറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ കാനഡ നയതന്ത്ര ബന്ധം വഷളായതിന് തൊട്ടു പിന്നാലെയാണ് ഗുർപന്ത്വന്ത് സിംഗ് പന്നുവിന്റെ പേരിൽ ഇന്ത്യയും യു എസും തമ്മിലുള്ള ബന്ധത്തിൽ ചില വിള്ളലുകൾ വന്നിരിക്കുന്നത്. ഇപ്പോഴിതാ ഖാലിസ്ഥാനി ഭീകരവാദിയായ പന്നുവിനെ വധിക്കുന്നതിന് വേണ്ടി ഗൂഢാലോചന നടത്തിയെന്നാരോപിച്ച് അമേരിക്ക ജയിലിലാക്കിയ ഇന്ത്യൻ വംശജനായ നിഖിൽ ഗുപ്തയുടെ കുടുംബം സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. സസ്യാഹാരിയായ നിഖിൽ ഗുപ്തയെ കൊണ്ട് അവരുടെ മതവിശ്വാസങ്ങൾക്ക് വിരുദ്ധമായി ബീഫും പന്നിയിറച്ചിയും കഴിക്കാൻ അദ്ദേഹത്തെ നിർബന്ധിച്ചു എന്ന ഒരു ആരോപണമാണ് കുടുംബം പ്രധാനമായും ഉയർത്തുന്നത്. ഏകാന്ത തടവുകാരനാക്കി നരകയാതന അനുഭവിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുകൂടി ഇവർ പരാതിയിൽ പറയുന്നു. സുപ്രീം കോടതി വാദം കേൾക്കുന്നത് ജനുവരി 4 മാറ്റിയിട്ടുണ്ട്. പേര് വെളിപ്പെടുത്താത്ത ഒരു ഇന്ത്യൻ സർക്കാർ ജീവനക്കാരന്റെ നിർദ്ദേശപ്രകാരം അമേരിക്കയിൽ വെച്ച് നിഖിൽ ഗുപ്ത ഖാലിസ്ഥാൻ ഭീകരവാദിയായ പന്നുവിനെ കൊല്ലാൻ ഗൂഢാലോചന നടത്തിയെന്നാണ് നിലവിൽ അമേരിക്ക മുന്നോട്ട് വെക്കുന്ന കുറ്റപത്രം. യു എസ് അധികാരികളാണ് ഇത്തരത്തിലുള്ള ഒരു ആരോപണവുമായി മുന്നോട്ട് വന്നത്. ചെക്ക് നിയമപാലകർ ഈ വർഷം ജൂണിലാണ് അമേരിക്കയുടെ നിർദ്ദേശത്തെ തുടർന്ന് നിഖിൽ ഗുപ്തയെ അറസ്റ്റ് ചെയ്തത്. ഗുപ്തയെ ചെക്ക് റിപ്പബ്ലിക്കിൽ അനധികൃതമായി തടങ്കലിൽ വച്ചിരിക്കുകയാണ് എന്നാണ് നിലവിൽ കുടുംബം ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെക്ക് റിപ്പബ്ലിക് അധികാരികളുമായി ബന്ധപ്പെടുന്നതിന് തങ്ങളെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഇവർ വിദേശകാര്യ മന്ത്രാലയത്തിനും ആഭ്യന്തര മന്ത്രാലയത്തിനും മുന്നിൽ അപേക്ഷയുമായി എത്തിയിരിക്കുന്നത്. എന്തായാലും ജനുവരി 4 ഈ കേസ് സുപ്രീം കോടതി പരിഗണിക്കുകയാണ്. കേസിൽ നിർണായകമായ ഒരു നീക്കം ആ സമയത്ത് ഉണ്ടാകുമെന്ന് തന്നെയാണ് രാജ്യം പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ഇന്ത്യ മലയാളം.